സംസ്ഥാന സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. സാമ്പത്തിക തകർച്ചയ്ക്ക് പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കാനാണ് സാധ്യത. കൊറോണ പശ്ചാത്തലത്തിൽ ധനപ്രതിസന്ധി ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിട്ടും വേണ്ട മുൻകരുതൽ ഉണ്ടായില്ലെന്ന വിമർശനമാണ് സാമ്പത്തിക വിദഗ്ധർക്ക്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന ബജറ്റ് തെരഞ്ഞെടുപ്പ് ബജറ്റ് എന്നായിരുന്നു ആക്ഷേപം. കൊറോണ പശ്ചാത്തലത്തിൽ ട്രഷറി അടച്ചുപൂട്ടേണ്ട സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ കൊറോണയ്ക്ക് മുൻപേ അവസരമുണ്ടായിട്ടും വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്ന ആക്ഷേപമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ മാസങ്ങളിൽ വ്യവസായ വാണിജ്യ തൊഴിൽ മേഖലകൾ തകർന്നു. വരവും ചിലവും നോക്കാതെയുള്ള ധൂർത്ത് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും ഉയർന്നു. ശമ്പളം നൽകാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയ നികുതി നിർദ്ദേശങ്ങൾ നാളത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകും. നയപ്രഖ്യാപനത്തിൽ കൊറോണ നയത്തെക്കുറിച്ച് പറഞ്ഞില്ലെന്ന വിമർശനമുയർന്നതിനാൽ ചില പദ്ധതികളും പുതുതായി പ്രഖ്യാപിച്ചേക്കും. മോട്ടോർ വാഹന നികുതി, കെട്ടിട നികുതി, മദ്യം, പെട്രോൾ നികുതി, കെട്ടിട ഭൂനികുതികൾ എന്നിവയിൽ വർധനവുണ്ടാകാനാണ് സാധ്യത. കൊറോണ മൂലമുള്ള ചെലവുകൾ കൂടും. വാക്സിനായി കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. മദ്യത്തിന് കൊറോണ സെസ് ഏർപ്പെടുത്തിയേക്കും. ഭൂമി ന്യായവിലയിലും 10% വർധനവുണ്ടായേക്കും. സർക്കാർ ഓഫീസുകളിലെ സേവനങ്ങൾക്കുള്ള ഫീസും വർദ്ധിപ്പിച്ചേക്കും. ചരക്ക് സേവന നികുതികളിൽ GST കൗൺസിലാണ് തീരുമാനമെടുക്കുന്നത്. ജനറൽ സെയിൽസ് ടാക്സ് വിഭാഗത്തിൽപ്പെട്ട നികുതികളും നോൺ ടാക്സ് വിഭാഗത്തിൽ നിന്നുള്ള വരുമാനവും മാത്രമേ സംസ്ഥാനത്തിന് ഇനി വർദ്ധിപ്പിക്കാൻ കഴിയൂ. ഇന്ന് 9 മണിക്കാണ് ബജറ്റ് അവതരണം. ജനം, തിരുവനന്തപുരം.